എല്ലാവർക്കും ജിയാൻ വി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സണ്ണി ഡേ ആണ് കേട്ടോ. നല്ല വെതറാണ്. അപ്പം ഞാൻ പുറത്ത് ഗാർഡനിൽ വന്നിരിക്കുകയാണ്. കുറച്ച് മുളക് തൈകൾ പാകിയിട്ടുണ്ടായിരുന്നു. നോക്കൂ, അതെല്ലാം പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുളച്ചു വന്ന് തുടങ്ങി കേട്ടോ. ഇനി അത് പാകണം, വലിയ ചട്ടിയിലേക്ക് മാറ്റാറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് 100-ാമത്തെ വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ഡിഷ് ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്വീറ്റ് ഡിഷാണ്, ടിറാനമസുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റ് ഡിഷുകളിലൊന്നാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കണമെന്ന് നോക്കിയിട്ട് വരാം. സമയം കളയാതെ തന്നെ നമുക്ക് നമ്മുടെ സ്വീറ്റ് ഡിഷ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ട്രിനാനമസു റെസിപ്പിക്ക് ഏറ്റവും ആവശ്യം വേണ്ടത് നമുക്ക് ലേഡി ഫിംഗർ ബിസ്ക്കറ്റ്സാണ്. നമുക്കത് മേടിക്കാൻ കിട്ടും, അങ്ങനെ തന്നെ നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ അത് ആദ്യം എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ലേഡി ഫിംഗേഴ്സ് ബിസ്ക്കറ്റ്സ് നമ്മുടെ ഷോർട്ട് ബ്രെഡ് പോലെ നീണ്ടിരിക്കുന്ന ഷോർട്ട് ബ്രെഡ് അല്ല കേട്ടോ, ലേഡി ഫിംഗർ ബിസ്ക്കറ്റ്സ് എന്ന് തന്നെ പറഞ്ഞ് കിട്ടും നമുക്ക് ട്രിനാനമസു ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് എപ്പോഴും ഷോപ്പിൽ ചെല്ലുമ്പോൾ അത് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടിരിക്കണം എന്നില്ല. ഈസിയായിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കില്ല, ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ സ്റ്റോറിൽ നിന്നൊക്കെ ഈ ലേഡി ഫിംഗർ ബിസ്ക്കറ്റ്സ് കണ്ടുപിടിക്കാൻ. ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ കിട്ടുമായിരിക്കും, എങ്കിൽ തന്നെ നമുക്കത് വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ഇനി നോക്കൂ, ഞാനിവിടെ 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, കോഴിമുട്ട. റൂം ടെമ്പറേച്ചറുള്ള എഗ്ഗാണ് കേട്ടോ അത്. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് ഷുഗറാണ്. ഷുഗർ ഞാൻ ചേർക്കുമ്പം അതിൻ്റെ അളവ് പറഞ്ഞുതരാം. പിന്നീട് വേണ്ടത് നമുക്ക് ഓൾ പർപ്പസ് ഫ്ലവർ വേണം, അല്ലെങ്കിൽ നാട്ടിൽ മൈദ എടുത്താൽ മതി. പിന്നെ കോൺ സ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺഫ്ലവർ. കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്യാതെയും ചെയ്യാം കേട്ടോ. ഇത് ശരിക്കും ഒരു സ്പഞ്ച് കേക്കിൻ്റെ പോലത്തെ ഒരു റെസിപ്പിയാണ്. ശരിക്കും നമ്മൾ ആ ഫിംഗർ ബിസ്ക്കറ്റ് പോലെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കണമെന്നേ ഉള്ളൂ. ബേസിക്കലി പറയുകയാണെങ്കിൽ അതൊരു കേക്കിൻ്റെ റെസിപ്പി തന്നെയാണ്. അത് നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ റെഡിയാക്കി എടുക്കുന്നു, ഇച്ചിരൂടെ ക്രഞ്ചി ആയിട്ട് എടുക്കുന്നതേ ഉള്ളൂ. അപ്പോട്ട് താമസിക്കാം, നമുക്കത് പൊടികൾ അളന്നെടുക്കാം. ഞാൻ ഒരു 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ. അരിപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഫ്ലവറിൻ്റെ കൂടെ തന്നെ ഞാൻ കോൺ ഫ്ലവർ അല്ലെങ്കിൽ കോൺ സ്റ്റാർച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ കോൺ സ്റ്റാർച്ച് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പോൾ അതില്ലെങ്കിൽ നമ്മുടെ അതിന് പകരം നമ്മുടെ ഫ്ലവർ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ കോൺ ഫ്ലവർ ചേർക്കുമ്പോൾ അകത്ത് ഇച്ചിരിയോടെ നല്ലൊരു സോഫ്റ്റ് ആൻഡ് ക്രഞ്ചി ആയിട്ടിരിക്കും. അതിനുവേണ്ടിയാണ് കോൺ സ്റ്റാർച്ച് ചെയ്യുന്നത്. രണ്ടും കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലവർ തന്നെ ചെയ്യുന്നേക്കാൾ എപ്പോഴും എനിക്കിഷ്ടമായിട്ട് തോന്നിയിട്ടുള്ള കോൺ സ്റ്റാർച്ചും കൂടെ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 5 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അതും അരിച്ചെടുക്കാം. നമുക്ക് എപ്പോഴും വടിച്ചിട്ടെടുക്കണം എന്ത് മെഷർ ചെയ്യുമ്പോഴും. സ്പൂൺ കോൺ ഫ്ലവറും ചേർത്ത് കൊടുത്ത് ഇനി ഇതെല്ലാം ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. നമുക്ക് ഇതെല്ലാം ചേർത്തുമല്ലോ, അത് നമുക്ക് അരിച്ച് മാറ്റി വെക്കാം. ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്, 100 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വിടുക നമ്മളിത് റെഡിയാക്കാൻ തുടങ്ങുമ്പോൾ. പിന്നെ ഞാനൊരു ട്രെയിൽ ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ വിരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബിസ്ക്കറ്റ് ഇതിനകത്തേക്ക് വെച്ചാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇത്രയും റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഒട്ടും താമസിക്കാതെ നമ്മുടെ എഗ്ഗ് മിക്സ്ചർ റെഡി. ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് നമ്മുടെ ട്രേ റെഡിയാണ്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ മുട്ട നമ്മൾ സ്പഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുമിച്ചിട്ട് ചെയ്യാൻ വേണമെങ്കിൽ, എങ്കിൽ തന്നെ അത് സെപ്പറേറ്റ് ചെയ്ത് നമ്മുടെ എഗ് വൈറ്റും യോക്കും മാറ്റിയെടുത്ത് എഗ് വൈറ്റും കൊണ്ട് ഒരു മിളങ്ക് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഇച്ചിരിയോടെ ഒരു സോഫ്റ്റും ആയിട്ടുള്ള ഒരു ലേഡി ഫിംഗേഴ്സ് നമുക്ക് ഒട്ടും താമസിക്കാതെ മുട്ട നമ്മുടെ എഗ് യോക്കും വൈറ്റും കൂടെ സെപ്പറേറ്റ് ചെയ്ത് എഗ്ഗ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ 2 എണ്ണം മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് 1 കൂടെ ഇങ്ങനെ തന്നെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. കഴിഞ്ഞ ദിവസം ഒരു വനില സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം നമ്മൾ എഗ്ഗ് എപ്പോഴും സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ സ്പഞ്ച് കേക്കിനാണെങ്കിലും എങ്ങനെ ഒരു ലേഡി ഫിംഗർ ബിസ്ക്കറ്റ്സിനാണെങ്കിലും ഇച്ചിരിയോടെ ഒരു സോഫ്റ്റ്നെസ് കിട്ടും. അപ്പോൾ നോക്കൂ, നമ്മുടെ എഗ്ഗ് വൈറ്റ് മാറ്റിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ബൗളിലേക്ക് നമ്മുടെ എഗ്ഗ് യോക്സും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഗ്ഗ് വൈറ്റ് തന്നെ ആദ്യം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. നോക്കൂ, നമുക്കപ്പോൾ എഗ്ഗ് വൈറ്റ് ഒട്ടും താമസിക്കാതെ ബീറ്റ് ചെയ്തെടുക്കാം. മീഡിയം സ്പീഡിൽ തുടങ്ങിയിട്ട് പിന്നെ ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യണം. ഹൈ സ്പീഡിലാകുമ്പോൾ തൊട്ട് നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു 6 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട് കേട്ടോ. ഷുഗർ നമുക്ക്
ട്രിനാൻ മസൂന് ശരിക്കും ഒരുപാട് ഷുഗറിൻ്റെ ആവശ്യമില്ല. ഞാൻ 6 ടേബിൾ സ്പൂൺ ആണ് എഗ് വൈറ്റിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം 1 ടീസ്പൂൺ ചേർത്ത് ഇത് അടിച്ചെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇത് യോജിപ്പിച്ചെടുക്കാം. ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ടീസ്പൂൺ ഇല്ലാത്ത ടേബിൾ സ്പൂൺ. അപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചു. 1/2 സ്പൂൺ ഷുഗറും ചേർത്ത് കൊടുത്തു. കേക്ക് ഉണ്ടാക്കി ഇപ്പം നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തായിരുന്നു. അതുപോലെ അടിച്ച് നല്ല പീക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല, നല്ലൊരു സോഫ്റ്റായി വന്നാൽ മതി. ഒന്നും കൂടി അടിച്ചെടുക്കാം, കൺസിസ്റ്റൻസി വന്നാൽ മതി. ഇനി നമുക്ക് ഈ ബ്ലേഡ് ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ ഞാൻ നമ്മുടെ എഗ് യോക്കും കൂടെ അടിച്ചെടുക്കാം. വൈറ്റും ആറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇനി നമ്മുടെ എഗ് യോക്ക് സെയിം ബ്ലേഡ് ഉപയോഗിച്ച് തന്നെയാണ് അടിച്ചെടുക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ബീറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് യോക്കിലേക്ക് നമ്മൾ ഷുഗർ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കളറൊന്ന് പെയിലായിട്ട് വരണം. ഇച്ചിരിയോടെ ഒരു കുറച്ച് നേരം കൂടെ അടിക്കണം കേട്ടോ. അത് നമ്മൾ ഒരു സ്മൂത്തി കൺസിസ്റ്റൻസി ആയി വരണം. ഷുഗറൊക്കെ ഒന്ന് മെൽട്ടായിട്ട് ഇങ്ങനെ ഫോൾഡ് ഫോൾഡായിട്ട് ഇങ്ങനെ ചാടാൻ പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസി വരണം. തൂത്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ത് എടുത്ത് കൊടുത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിൻ്റെ എഗ് യോക്കിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നോക്കും ഇങ്ങനെ ഫോൾഡായിട്ട് ചാടുന്നുണ്ടോ. ഇത് പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇത് മതി. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ എഗ് യോക്കിൻ്റെ മിക്സ്ചറിലേക്ക് തന്നെ നമ്മുടെ മെറങ്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ എഗ് വൈറ്റ്, ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഫോൾഡ് ചെയ്യാനാണ് കേട്ടോ പാടുള്ളൂ. ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫോൾഡ് ചെയ്യുമ്പോൾ വൺ സൈഡിലേക്ക് മാത്രമാണ് ഫോൾഡ് ചെയ്യാവുള്ളൂ. എയർ ബബിൾസ് ഒന്നും കളയാതെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡായി. നമുക്ക് ഇതിനകത്തേക്ക് തന്നെ നമ്മുടെ അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ പൊടി ചേർത്ത് കൊടുക്കാം. അരിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അതും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഇതിൻ്റെ കൂടെ, അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ എഗ്ഗും യോക്കും വൈറ്റും സെപ്പറേറ്റ് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബീറ്റ് ഉപയോഗിച്ച് അടിക്കും. നമുക്ക് നമ്മൾ പൊടി അരിച്ച് മാറ്റി വെച്ചിരുന്ന ഒന്നും കൂടെ ഇതിൻ്റെ അകത്തേക്ക് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഒന്ന് ഫോൾഡ് എല്ലാം ചേർത്ത് കൊടുത്തു. നമ്മൾ പയ്യെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഇതെല്ലാം ഒന്ന് യോജിച്ചു വരണം. നമ്മൾ ഒരുപാട് വിഗറസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കരുത്. അന്നേരം നമ്മളെ മുട്ട അടിച്ചെടുത്ത പൊക്കിക്കൊണ്ട് വന്നതെല്ലാം അങ്ങ് താന്നു പോകും. നോക്കൂ, നമ്മുടെ ലേഡി ഫിംഗർ ബിസ്കറ്റ്സിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിവിടെ ഒരു ഗ്ലാസ്സിൽ നോക്കൂ, ഇവിടെ ഒരു ഗ്ലാസ്സിൽ പൈപ്പിംഗ് ബാഗ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ ഇടാൻ എളുപ്പമുണ്ടായിരിക്കും. എല്ലാവർക്കും അറിയായിരിക്കും അത് കയ്യിൽ പിടിച്ചിട്ടുന്നേക്കാളും നമുക്ക് എളുപ്പമുണ്ട്. നീളമുള്ള ഒരു സ്പൂൺ ഉപയോഗിച്ചാണ് ഞാൻ കോരിയിടുന്നത്. നമ്മുടെ സ്പാച്ചില ഉപയോഗിച്ച് കോരിയിടുന്നേക്കാളും അത് എപ്പോഴും എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ആ പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മുടെ ബാറ്ററി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വലിയ സ്പൂൺ ഉപയോഗിച്ച് ചേർക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടായിരിക്കും സ്പാച്ചുല ഉപയോഗിക്കുന്നേക്കാളും. നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. നോക്കൂ, ഒരു പൈപ്പിംഗ് ബാഗിൽ ഫുള്ളായി. കുറച്ചുകൂടി ബാക്കിയുണ്ട്, നമുക്കൊന്ന് വേറെ ഒരെണ്ണം എടുക്കണമായിരിക്കും. അപ്പോൾ അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ടിപ്പുണ്ടെങ്കിൽ അത് വെക്കാം. എൻ്റെ കയ്യിൽ അതിൽ പ്ലെയിൻ ആയിട്ടുള്ളത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അറ്റം ഒന്ന് കട്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ.
നമുക്ക് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് നമുക്ക് ഫിംഗർ ഷേപ്പിൽ നമ്മുടെ ഒരു ട്രേ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ചേർത്ത് ലേഡി ഫിംഗർ ബിസ്ക്കറ്റ്സ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കൃത്യം 10 മിനിറ്റ് എടുത്തുള്ളൂ കേട്ടോ. നല്ല കേക്കിൻ്റെ സ്മെല്ലാണ് റൂം നിറയെ, കിച്ചൺ നിറയെ കേക്കിൻ്റെ സ്മെല്ലാണ്. ഞാൻ നല്ല ഹാപ്പിയാണ് കേട്ടോ, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു എടുത്തിട്ടുണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ലേഡി ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റ് നിറയെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ബാച്ച് വെച്ചിരിക്കുകയാണ്. ചിലത് കുറച്ച് വലുപ്പം കൂട്ടിയും ചിലത് ചെറുതുമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സൈഡിലൊക്കെ കൊടുക്കാൻ ചെറിയ സൈസ് നമുക്ക് ഈസി ആയിട്ട് അത് ഒടിക്കാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് തണക്കാൻ വെക്കണം. തലേദിവസമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും, കാരണം അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആൻഡ് ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ നമ്മുടെ ടുനാനിമസു റെഡി ആക്കി എടുക്കാൻ. നമ്മുടെ ലേഡി ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും താമസിക്കാതെ നമ്മുടെ ട്രിനാനമസ് റെഡി ആക്കി എടുക്കാം. നമുക്ക് ഒരു കോഫി റെഡി ആക്കി എടുക്കണം. നമുക്ക് ഞാനിവിടെ എക്സ്പ്രസ്സോ കോഫിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ഗ്രൗണ്ട് കോഫിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള കോഫി എടുക്കണം. അപ്പോൾ കോഫിയുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. ഞാൻ അതിനകത്തു നിന്ന് 2.5 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർക്കുന്നുണ്ട്. കോഫിയുടെ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ തന്നെ നല്ലൊരു മണമാണ്, നല്ല സ്ട്രോങ് കോഫി ആയതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് നോക്കാം, ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കോഫി റെഡിയാക്കി എടുക്കാം. കോഫി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നോക്കാം. ശരിക്കും ട്രിനാനമസുവിന് ഒരുപാട് ഷുഗറിൻ്റെ ആവശ്യമില്ല കേട്ടോ, കോഫിയുടെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്ന് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. കോഫി വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി തണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊട്ടും താമസിക്കാതെ നമ്മുടെ എഗ് മിക്സർ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ വലിയ ബൗളിൽ 5 എഗ് യോക്സ് എടുത്ത് വെച്ചിട്ടുണ്ടോ. മുട്ടയുടെ മഞ്ഞക്കരു മാത്രം എടുത്തിട്ടുള്ളൂ. ഒരെണ്ണം അല്പം ഡൈലൂട്ടായി പോയതുകൊണ്ടാണ് 4 കാണുള്ളൂ. 5 എടുത്തിട്ടുണ്ട് ടോട്ടല്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/2 കപ്പ് ഷുഗർ ചേർത്ത് ഉണ്ടാവും. അതുകൊണ്ട് വേണമെങ്കിൽ അരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇങ്ങനെ ഒരു ഒന്ന് സിഫ്റ്റ് ചെയ്ത് ചേർക്കാം. ഞാൻ 1/2 കപ്പ് ഷുഗർ ഇവിടെ എടുത്ത് അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വനില എക്സ്ട്രാക്ട് ചേർത്ത് കൊടുക്കാം. വനില എക്സ്ട്രാക്റ്റും ചേർത്ത് കൊടുത്തു. വനിലയുടെ ബീൻ ഉണ്ടെങ്കിൽ അത് ചേർത്ത് ഇച്ചിരി ഒരു ഫ്ലേവർ കൂടുതലാണ്, അല്ലെങ്കിൽ വനില എക്സ്ട്രാക്റ്റ് ചേർത്താലും മതി. അപ്പോൾ എഗ്ഗി സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി നമുക്കിത് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് ഇതെല്ലാം അങ്ങോട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഇനി നമുക്കിതിനകത്ത് ഒരു ഒരു സോസ് പാനിൽ അല്പം വെള്ളം തിളപ്പിച്ച ഈ ബോൾ ആ വെള്ളത്തിൻ്റെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് നല്ല വെള്ളം തിളച്ചു തുടങ്ങി. വെള്ളം തിളച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ഈ ബോൾ അതിൻ്റെ മുകളിലേക്ക് വെക്കണം. വെള്ളം അതിനകത്ത് ടച്ച് ചെയ്യാൻ ചെയ്യരുത്, അതിൻ്റെ അടിയിൽ ടച്ച് ചെയ്യരുത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ആ സ്റ്റീമും കൊണ്ട് വേണം നമ്മുടെ എഗ്ഗ് കുക്കായി കിട്ടാൻ വേണ്ടി. അപ്പോൾ ഓവർ കുക്കാവുകയും ചെയ്യരുത്. തെർമോമീറ്റർ ഉണ്ടെങ്കിൽ ഒരു 70 ഡിഗ്രി അത്രയും മാക്സിമം വരാൻ പാടുള്ളൂ. ഇതിൻ്റെ ഈ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആകുകയും ചെയ്യും. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു പെയിൽ വൈറ്റ് കളറാകും. വെള്ളം തിളച്ചു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും കുറച്ച് വെക്കുകയും ചെയ്യണം, നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ ഒരു ഇലക്ട്രിക് ബീറ്ററും കൊണ്ട് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഹാൻഡ് ബീറ്ററും കൊണ്ട് ചെയ്യണമെന്നേ ഉള്ളൂ. നമുക്ക് ഇപ്പൊ കളറ് മാറി തുടങ്ങി, നമ്മുടെ ഷുഗറൊക്കെ മെൽറ്റ് ആയി തുടങ്ങി, പെയിൽ വൈറ്റ് കളറാകും. 5 to 8 മിനിറ്റ്സ് വരെ ടൈം നോക്കുവാണെങ്കിൽ റെഡിയാവും. അത്ര വെക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. മിക്സറിന്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, തിക്കായി വന്ന് തുടങ്ങി. ഏകദേശം ആയിട്ടോ. ഇത് മാറ്റാം നമുക്ക്. ഇത് കുക്കായിട്ടുണ്ട്. ഇപ്പം ഓവർ കുക്ക് ആകാൻ മേല അത് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ചും തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഒരു സ്മൂത്തായിട്ട് അതാ ഈ കൺസിസ്റ്റൻസി. ഇനി എടുത്തു കഴിയുമ്പോൾ അല്പടൊന്ന് തിക്കാകും. തണക്കാൻ വയ്ക്കാം നമുക്ക്. ഇനി കോഫി തണക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എഗ് മിക്സറും തണക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആണ് കേട്ടോ. അതും തണുത്ത് റെഡി ആയിട്ട് വരട്ടെ. കോഫി പയ്യൊന്നും തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക്
രണ്ട് ടേബിൾ സ്പൂൺ റം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നോക്കൂ, റോസ്റ്റഡ് പൈനാപ്പിൾ റമ്മാണ്. റമ്മോ അല്ലെങ്കിൽ വിസ്കിയോ ചേർക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ കോഫി ഉണ്ടാക്കുമ്പോൾ ലിക്കർ ഇല്ലാത്ത കോഫിയിൽ ഡിപ്പ് ചെയ്ത് സെപ്പറേറ്റ് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് ചേർക്കുമ്പോൾ ഇച്ചിരി കൂടി ഒരു ഫ്ലേവർ കൂടുതൽ കിട്ടും. നമുക്ക് രണ്ട് ടേബിൾ സ്പൂണാണ് കേട്ടോ റം ചേർക്കണേ. ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർക്കാം. 2 to 3 ചേർത്ത് നോക്കി കുഴപ്പമില്ല. കുക്ക് ചെയ്തെടുത്തപ്പം അതിനകത്ത് വനില എക്സ്ട്രാക്ട് ചേർത്താണ്. ഞാനിത് റെഡി ആയി കഴിഞ്ഞ് പയ്യ ഒന്ന് മാറി കഴിഞ്ഞ് ഒരു അല്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ എഗ്ഗി സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാൻ നല്ലതാണ്. ഒരു ഹാഫ് ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചീസ് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഇത് നന്നായിട്ട് തണുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നമുക്ക് തണുക്കാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് മാസ്ക് പോണി ചീസ് ആണ് കേട്ടോ. ഞാൻ ഇതിനകത്ത് 500 grams ചേർക്കുന്നുണ്ട് കേട്ടോ. 2 കപ്പ് ഇത് 250 gram ബൗളാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട മാസ്ക് പോണി ചീസ് ആണ്. നമ്മുടെ ഈ എഗ് മിക്സ്ചർ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഈ ചീസ് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അതുകൂടാതെ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിവിടെ ഒരു ബോള്, ചെറിയ ബോള് മിക്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കണം. ഞാൻ അതിൻ്റെ മിക്സറിൻ്റെ ബ്ലേഡും ബോളും കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. അത് പെട്ടെന്ന് ഒന്ന് ആയിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. 300 ml ആണ് കേട്ടോ അത്. ഒന്ന് അടിച്ചെടുത്തിട്ട് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എഗ് മിക്സർ തണുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ മാസ്കർപോണി ചീസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചീസ് നമ്മുടെ എഗ് മിക്സറിൻ്റെ കൂടെ യോജിപ്പിച്ചു കൊടുക്കാം. മാസ്കർപോണി ചീസ് ചേർത്ത് കൊടുത്തു. ഞാൻ മുഴുവൻ ചേർത്തില്ല കേട്ടോ, ഒരു 400 gram ചേർത്ത് കൊടുത്തുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അസംബിൾ ചെയ്യാൻ ഒരു ബോൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ഗ്ലാസിൻ്റെ ബോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ നമ്മുടെ ടുനാനമിസ് അസംബിൾ ചെയ്തെടുക്കാം. ഫിംഗർ ബിസ്ക്കറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നത് നമ്മുടെ കോഫിയിൽ മുക്കി ഇതിനകത്തേക്ക് വെക്കാം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ ഇതിനകത്ത് അല്പം കൂടി ഒരു തിക്നെസ് കാണും. അത് തന്നെയല്ല മുകളിലൊരു വൈറ്റ് ഷുഗർ കോട്ടിങ് കാണും. നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു പൗഡർ ഷുഗർ തൂകിയിട്ടാണ് അവർ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഇത് ടീക്കൊക്കെ വേണ്ടി കഴിക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ടുനാനമിസുവിന് ആയതുകൊണ്ട് പൗഡർ ഷുഗർ തൂകാതെയാണ് ഉണ്ടാക്കിയത്. ഇച്ചിരി കൂടെ കട്ടി കുറവായിരിക്കും, പക്ഷെ നമ്മൾ ടേസ്റ്റ് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിനകത്ത് ആദ്യം കോഫിയിലേക്ക് ജസ്റ്റ് ഇടുക, രണ്ട് സൈഡും ഒന്ന് ഡിപ്പ് ചെയ്യുക. ജസ്റ്റ് ഒത്തിരി നേരം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകും. വേറെ ബിസ്ക്കറ്റ് കോഫിയിൽ മുക്കി വെച്ചു. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സർ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ കുറച്ച് ചേർത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടെ ബിസ്ക്കറ്റ്, നമ്മുടെ ബിസ്ക്കറ്റ് കവർ ചെയ്യാൻ പാകത്തിന് നമ്മുടെ ചീസ് മിക്സ് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറും കൂടെ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. നമുക്ക് രണ്ട് സൈഡും ഒന്ന് ഡിപ്പ് ചെയ്യുക, ബാക്കിട്ട് കളഞ്ഞിട്ട് വീണ്ടും അതുപോലെ തന്നെ നമ്മൾ ബിസ്ക്കറ്റ് ലേഡി ഫിംഗേഴ്സും വെച്ച് കൊടുത്തു. ഇനി ഇത് കവർ ചെയ്യാൻ പറ്റും ബാക്കിയുള്ള നമ്മുടെ ക്രീം ചീസും കൂടെ. ഇനി എല്ലായിടത്തേക്കും ഒന്ന് ഈവനാക്കി കൊടുക്കാം നമുക്ക് മിക്സ്. ടുനാനമിസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. റിമൈനിങ് ഉണ്ടായിരുന്നത് ഞാനൊരു ഒരു ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള ചെറിയ ബോളുകൾ ഉണ്ടെങ്കിൽ നമുക്കത് മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് മിനിമം ഒരു 6 hours അല്ലെങ്കിൽ 24 hours ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിൽ വെച്ചത് ഇതൊരു ക്ലിൻ ഫിലിം ഉപയോഗിച്ച് കവർ ചെയ്തിട്ട് ഒരു ക്ലിൻ ഫിലിം ഉപയോഗിച്ച് കവർ ചെയ്ത് ഒരു 6 hours 6 to
സിക്സ് അവേഴ്സ് മിനിമം വെക്കണം, ഒരു 24 hours വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ക്ലിൻ ഫിലിം ഉപയോഗിച്ച് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസിൻ്റെ ഇതും ഞാനൊരു ക്ലിൻ ഫിലിം വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഗ്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്തും ഫ്രിഡ്ജിൽ വെച്ചിട്ടും. ഞാൻ ഗ്ലാസ്സിൽ അസംബിൾ ചെയ്ത ട്രിനാനിമസ് എടുത്തിട്ടുണ്ട് കേട്ടോ. 6 hours കഴിഞ്ഞു, മറ്റു 24 hours കഴിഞ്ഞേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് കൊക്കോ പൗഡർ കുറച്ച് നമുക്ക് ഇതിനകത്ത് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്ലാസ്സിൽ വരുന്ന ട്രിനാനിമസ് എടുത്തിട്ടുണ്ട്. നമുക്ക് കൊക്കോ പൗഡർ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് അരിച്ചിട്ട് കൊടുക്കാം നമുക്ക്. നമ്മൾ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ട്രിനാനിമസ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് അല്പം കൊക്കോ പൗഡർ അരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നോക്കൂ, നമ്മുടെ ട്രിനാനിമസ് പെട്ടെന്ന് ഫിനിഷായിട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. കോഫിയുടെയും കൊക്കോ പൗഡറിൻ്റെ എല്ലാം കൂടെ മിക്സ്ഡ് ഫ്ലേവർ ആയിരുന്നു കേട്ടോ. എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ ട്രിനാനിമസ് ഡിസേർട്ടിൽ. അത് തന്നെയല്ല, നമ്മൾ ലേഡി ഫിംഗേഴ്സ് നമ്മൾ തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ട് ശരിക്കും നമ്മൾ വായിൽ വെക്കുമ്പോഴത്തേക്ക് ഇത് അലിഞ്ഞു പോകും. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മൾ ട്രെയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ 24 hours കഴിഞ്ഞിട്ട് എടുക്കണുള്ളൂ. നേരം കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, നമ്മൾ ട്രിനാനിമസ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 24 hours കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് മുകളിലേക്ക് അല്പം കൊക്കോ പൗഡർ തൂക്കിക്കൊടുക്കാം. ഒരു അരിപ്പ് ഉപയോഗിച്ച് അതിനകത്തേക്ക് തൂക്കിക്കൊടുക്കാം. അപ്പോൾ ഇതിനെ കവർ മാറ്റിയിട്ട് അതിൻ്റെ അകത്തേക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അല്പം കൊക്കോ പൗഡർ തൂക്കിക്കൊടുക്കാം. എല്ലാ സൈഡിലേക്ക് ആക്കി കൊടുക്കാം. നമുക്ക് കൊക്കോ പൗഡർ എല്ലായിടത്തും തൂക്കിക്കൊടുത്ത് സൈഡിൽ കൂടെയൊക്കെ ആയി. നമുക്ക് ആ സൈഡിൽ കൂടെ ആയതൊന്ന് തൂത്ത് കളയാവാം കേട്ടോ. ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം സൈഡിൽ കൂടെ ഉള്ളതൊക്കെ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നമ്മുടെ ട്രിനാനിമസ് ഒന്ന് കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നോക്കും, ഞാനിവിടെ ഒരു പ്ലേറ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഒരു പീസ് കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഒരു പീസ് ഞാൻ ഇതിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഡിലിഷ്യസ്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ തന്നെ ഉണ്ടാക്കിയ ബിസ്ക്കറ്റ് ആയതുകൊണ്ട് വായിലിടുമ്പോഴത്തേക്കും അങ്ങ് മെൽറ്റായി പോവും. അടിപൊളി. എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കോഫിയുടെയും ആ കൊക്കോ പൗഡറിൻ്റെ എല്ലാം കൂടെ ഒരു ഫ്ലേവർ. ഒരുപാട് മധുരയില്ല. ഉണ്ടാക്കിയ ബിസ്ക്കറ്റ് ആയതുകൊണ്ട്, ലേഡി ഫിംഗേഴ്സ് ബിസ്ക്കറ്റ് ആയതുകൊണ്ട് നല്ല വായിലിടുമ്പോഴത്തേക്കും നല്ല മെൽറ്റായി പോകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ജി ആൻഡ് വി ബ്ലോഗ്സ്. താങ്ക് യു, ബായ്. സൂപ്പർ. ടേസ്റ്റ് ഉണ്ടോ? വെരി ഗുഡ്.